ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്ന ആപത്തുകൾ, മറ്റ് വിഷമങ്ങൾ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സന്തോഷത്തിന് നിങ്ങളും ഞാനും ഇന്ന് സാക്ഷിയാകാൻ പോവുകയാണ്. നമ്മളിവിടെ ICDS സൂപ്പർവൈസറുടെ ക്ലാസ് നടത്തിയിരുന്നു. ആ ക്ലാസ്സിൽ പഠിച്ച ധാരാളം പേർക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ട്, അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം അവരിവിടെ വന്നിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, മലപ്പുറത്ത് നിന്ന് ഒരമ്മയും മകനും ഒരു ചെറിയ നന്ദി പറയാനായിട്ട് നമ്മുടെ നെടുമങ്ങാട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് എന്നെ അതിശയിപ്പിക്കുകയാണ്. കാരണം ഇത്ര ദൂരെ നിന്ന് വരികയാണ്. എന്നാൽ ജോലി കിട്ടിയ ചില ആളുകൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ഇനിയും വരേണ്ടതുണ്ട്, അതും സത്യമാണ്. അതിലെനിക്ക് യാതൊരുവിധമായ പരിഭവങ്ങളും ഇല്ല. കാരണം പല പ്രശ്നങ്ങളാണ് ഓരോരുത്തരും നേരിടുന്നത്. ഏതായാലും ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മലപ്പുറത്തു നിന്നുള്ള ഒരു അംഗൻവാടി ടീച്ചറായിരുന്നു, ഇപ്പോൾ ICDS സൂപ്പർവൈസറായി ജോലി കിട്ടിയ ആ വ്യക്തി ഇവിടെ വന്ന് നേരിട്ട് പരിചയപ്പെട്ട് അയാളുടെ അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോവുകയാണ്. അതോടെ അയാളെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം പറഞ്ഞിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈനി, മലപ്പുറം വള്ളിക്കുന്ന് നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ 10 വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ ഒരു സംഭാവനയാണ് സമൂഹത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ വളരെയേറെ കഷ്ടപ്പെട്ട് ഈ 10 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ നമുക്കൊരു ചാൻസ് കിട്ടുകയാണ് ഈ എക്സാം എഴുതാനായിട്ട്. ആ എക്സാം എഴുതിയിട്ട് ഞാനിവിടെ 26 റാങ്ക് നേടിയതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അംഗനവാടി വളരെയേറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞാൽ, എനിക്ക് 50 കുട്ടികളുള്ള ഒരു അംഗനവാടിയിലെ ടീച്ചറായിരുന്നു ഞാൻ. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയയും കൂടി ആയിരുന്നു അത്. അങ്ങനെ ആ പ്രയത്നത്തിനൊടുവിൽ ഞാനിതാ അംഗനവാടിയിലെ എക്സാം വന്ന് ICDS. അപ്പോൾ ആ സമയത്ത് കൊറോണ ആയിട്ട് ലോക്ക്ഡൗൺ ആയ സമയത്തായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ ഓൺലൈനായിരുന്നു ക്ലാസ്. അങ്ങനെ ഒരു ദിവസം ജയകുമാർ സാർ ഓണാഘോഷ പരിപാടി ഓൺലൈനായി നടത്തുമ്പോൾ ജയകുമാർ സാറ് ക്ലാസ്സിലിങ്ങനെ ICDS ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സാറെ നമ്പറിൽ വിളിച്ച് ചക്രപാണി സാർ നേരിട്ട് ക്ലാസ് ഫോണെടുക്കുകയും സാറിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ തിരുവനന്തപുരം 3 മാസം ലീവെടുത്തിട്ട് സാറെടുത്ത് വന്നിരുന്ന് പഠിച്ച് ആ ഗുരുമുഖത്തു നിന്ന് പഠിച്ചതുകൊണ്ടായിരിക്കും പൂർണ്ണമായും ഞാൻ ഈ ക്ലാസ്സിൽ ഉൾക്കൊണ്ടിട്ടായിരുന്നു പഠിച്ചത്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ നോട്ടുകൾ കംപ്ലീറ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് സാറ് നോട്ടുകളായാലും കേട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടുകൾ എഴുതി എഴുതി ഞങ്ങൾ പഠിച്ചത്. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ട് രാവിലെ തുടങ്ങിയ കാര്യങ്ങൾ രാത്രി വരെ സാറ് മുഖത്ത് തന്നെ ഇരുന്ന് കേട്ട് കേട്ട്, സാറ് റിപ്പീറ്റേഷനാണ് സാറ് ഒരു മെത്തേഡ്. സാറിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് കേട്ടാൽ തന്നെ നമുക്കത് പൂർണ്ണമായും ആ ക്ലാസ് പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 4 മണിക്ക് 3:30 എഴുന്നേറ്റിട്ട് ഈ പിന്നെയുള്ള സമയങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡിയിലായിരിക്കും, ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട്. അങ്ങനെയുള്ള പഠന രീതിയിലൂടെ പോകുന്നു. പിന്നെ പഠന സാഹചര്യം വളരെ നല്ലതാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അംഗനവാടി ടീച്ചർമാർക്ക് ഉണ്ടായിരിക്കും. എനിക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായതാണ്. ഞാൻ അതിൽ നിന്നൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഒരു നിമിഷം പാഴാക്കാതെ അവസാന നിമിഷങ്ങളിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ അതായി എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ പഠിച്ച് എടുത്തത്. അതിനെൻ്റെ ഫാമിലി നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 മാസം ഇവിടെ വന്ന് നിൽക്കാനും എല്ലാ കാര്യത്തിനും, കുടുംബമായാലും അമ്മയായാലും എല്ലാവർക്കും നല്ല സന്തോഷമായി. ജോലി കിട്ടിയപ്പം നമ്മുടെ ഫാമിലി നല്ലൊരു നിലയിലേക്ക് മെച്ചപ്പെടുന്നതിനും ആ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരു മാതൃകാ രൂപത്തിലേക്ക് രക്ഷിതാക്കൾക്ക് മാറാനും നമ്മുടെ ഈ ജോലി നമ്മളെ സഹായിക്കും. അപ്പോൾ എൻ്റെ കൂടെ വഴി വന്നത് എൻ്റെ മകനാണ് ആദർശ്. അവനെ ഞാനിപ്പോൾ ഇവിടെ ചേർത്താനാകെ സാറെ ശിക്ഷണത്തിൽ തന്നെ ആദർശിനെ ഞാനിവിടെ സാറിൻ്റെ ശിക്ഷണത്തിലേക്ക് PSC കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. അതിലേറെ ആഗ്രഹിക്കുന്നത് സാർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സാറിൻ്റെ ശിക്ഷണത്തിലേക്ക് അവനെയും കൂടി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളും. നമ്മുടെ വയനാട്ടിലെ പ്രളയത്തിൽ ഓണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, എന്നാലും അഡ്വാൻസ് ആയിട്ടൊരു ഓണാശംസകൾ. അപ്പോൾ ഷൈനി ആദർശിനെ എന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്.
അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ താമസിച്ച് തീർച്ചയായിട്ടും അമ്മയെ പോലെ തന്നെ മകനും ഇവിടെ നിന്നൊരു ജോലിയും കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു സംശയം വേണ്ട. ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇഴുകി ചേർന്നാൽ മാത്രം മതി. ഇന്ന് രണ്ടു വാക്ക് സംസാരിക്കണം അമ്മയെക്കുറിച്ച്, അമ്മയുടെ പഠനത്തെക്കുറിച്ച്. ബുദ്ധിമുട്ടുണ്ട്? ഓക്കെ, ആ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും എല്ലാ അമ്മയ്ക്കും മകനും എല്ലാ ആശംസകളും നേരുന്നു. എക്കാലം ഇത് സ്മരിക്കപ്പെടും. ഇത്രയും ദൂരെ നിങ്ങൾ വരാൻ തോന്നി, അതെൻ്റെയും കൂടി ഒരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ആവേശകരമായിരിക്കും. മലപ്പുറത്തുനിന്ന് ഇവിടെ വരിക, ഇവിടെ താമസിക്കുക, പഠിക്കുക, വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ വിജയിച്ചു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.